വെൽക്കം പുതിയൊരു റെസിപ്പിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോണത് ഒരു പായസമാണ്. പായസം പാലട പായസമാണ് ഉണ്ടാക്കുന്നത്. പാലട പായസം ഉണ്ടാക്കാണ്ട് റീസൺ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങളുടെ അപ്പയുടെ പിറന്നാളാണ്. അപ്പൊ അമ്മയാണ് ബാക്കി കറികളും സദ്യയുടെ കാര്യങ്ങളൊക്കെ അമ്മയുടെ സെക്ഷനിൽ ഏറ്റവും അമ്മ അത് ചെയ്യുന്നുണ്ട്. അപ്പൊ ഞങ്ങൾ വിചാരിച്ചു ഞങ്ങൾ മൂന്നാളും കൂടിയിട്ടാണ് ഒരു പായസം ഉണ്ടാക്കാതെ. പാലട പായസം ഞങ്ങൾ മുന്നേ ഉണ്ടാക്കിയിട്ടൊന്നുമില്ല, അതുകൊണ്ട് തന്നെ ഇൻസ്റ്റന്റ് പാലട മിക്സ് യൂസ് ചെയ്തിട്ട് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാന്ന് വിചാരിച്ചു. അപ്പൊ ഞങ്ങളുടെ വീഡിയോയിൽ നിങ്ങളും കൂടി ഒപ്പം ഉണ്ടാവുക. വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ അമ്മയോട് ഓൾറെഡി ഈ കറികൾ വെക്കണതിന്റെ തിരക്കിലാണ്. അപ്പൊ അന്നിന് ഞങ്ങള് അമ്മയുടെ ഒപ്പം കൂടി ഒന്ന് കൂടാന്ന് വിചാരിച്ചു. അപ്പൊ അതാ നമ്മള് പായസം ഉണ്ടാക്കാനായിട്ട് പാത്രം വെച്ചിട്ടുണ്ട്, സ്റ്റൗ ഓൺ ആക്കിയിട്ടുണ്ട്. ഇതിലേക്ക് നമ്മളിനി പാലൊഴിക്കാനായിട്ട് പോകണം കേട്ടോ. 1 ലിറ്റർ പാലാണ് നമ്മൾ ഒഴിക്കാൻ പോണത്. മിൽമ പാല് തന്നെയാണ് കേട്ടോ നമ്മൾ യൂസ് ചെയ്യണത്. അപ്പം 2 പാക്കറ്റായിട്ടാണ് പാലെടുത്തിരിക്കുന്നത്. അപ്പോൾ ആദ്യത്തെ പാക്കറ്റ് ഇപ്പോൾ നമ്മൾ ഒഴിച്ചിട്ടുണ്ട്. പിന്നെ 1 പാക്കറ്റും കൂടി നമുക്കിനി ഒഴിക്കണം. അങ്ങനെ 2 പാക്കറ്റ് ആകുമ്പോൾ 1 ലിറ്റർ പാലായി, നമുക്ക് ആവശ്യമുള്ള പാലായിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ 1 പാക്കറ്റ് പാലും കൂടി നമുക്കിനി ഒഴിക്കാം. അപ്പോൾ നമ്മൾ 1 ലിറ്റർ പാൽ ഒഴിച്ചു കഴിഞ്ഞു. ഇനി ഈ പാലൊന്ന് ജസ്റ്റ് തിളയ്ക്കണം. തിളച്ചതിന് ശേഷമാണ് ഇനി നമുക്ക് ബാക്കി പരിപാടികൾ ചെയ്യേണ്ടത്. അപ്പം നമ്മൾ സ്റ്റവ് ഓൺ ആക്കി വെച്ചിട്ടുണ്ട്. നമുക്ക് തിളയ്ക്കണവരൊന്ന് വെയിറ്റ് ചെയ്യാം. നമ്മൾ ഈ പാല് തിളയ്ക്കണവർ വെയിറ്റ് ചെയ്യുമ്പോൾ ഒന്ന് ഇടയ്ക്ക് ഇളക്കി കൊടുക്കണം കേട്ടോ. അടിമുട്ടിയിട്ട് ഒന്ന് ഇളക്കി കൊടുക്കണം. ഇതാണ് നമ്മൾ ഉപയോഗിക്കുന്ന മിൽമയുടെ ഇൻസ്റ്റൻറ്റ് പാലഡ മിക്സ് കേട്ടോ. ഇതൊരു 200 ഗ്രാമിൻ്റെ പാക്കറ്റാണ്. ഒരു 70 രൂപ സംതിങ് ഇതിന് വരുന്നുള്ളൂ. ഇങ്ങനെയാണ് കേട്ടോ ഇതിൻ്റെ പാക്കേജിങ് വരണേ. ജസ്റ്റ് മിൽമയുടെ ഒരു കവറിങ്ങിലും കൂടിയിട്ടാണ് ഇത് വരുന്നത്. ഇങ്ങനൊരു പാക്കേജിങ്ങിലാണ് വരുന്നത്. ഞാൻ ഓപ്പൺ ചെയ്തിട്ട് എങ്ങനെയാണ് എന്നുള്ളതൊന്ന് കാണിച്ചു തരാം നിങ്ങൾക്ക്. നമുക്ക് ഒന്ന് കട്ട് ചെയ്യാം, എന്നിട്ട് എങ്ങനെയുണ്ട് ഐറ്റം എന്നുള്ളത് ഞാൻ ഒന്ന് കാണിച്ചു തരാം. കണ്ടോ, ഇതാണ് നമ്മുടെ ഐറ്റം. അപ്പോൾ നമുക്കിത് കാണുമ്പോൾ തന്നെ നിങ്ങൾക്കറിയാം ഇതിന് ഓൾറെഡി ഒരു ലൈറ്റ് ഷെയ്ഡ് ഉണ്ട്. നമ്മൾ പാലടകളിൽ ശ്രദ്ധിച്ചിട്ടുണ്ടാവും അങ്ങനെ ഒരു ഷെയ്ഡ്. അപ്പം നമ്മുടെ പാല് എന്താ നന്നായി ഇങ്ങനെ തിളച്ച് വരുന്നുണ്ട്. നിങ്ങൾക്ക് സ്ക്രീനിൽ കാണുന്നു ഞാൻ വിചാരിക്കുന്നു. അതുപോലെ നല്ല രസത്തിൽ തിളയ്ക്കുന്നുണ്ട്, നല്ല സ്മെല്ലൊക്കെ വരുന്നുണ്ട് പാല് തിളയ്ക്കണേൻ്റെ. അപ്പം നമുക്കിതിലോട്ട് ഇനി നമ്മുടെ ഇൻസ്റ്റൻറ്റ് മിക്സ് നമ്മൾ ആഡ് ചെയ്യാനായിട്ട് പോവുകയാണ്. അപ്പോൾ ഇതിൽ ഓൾറെഡി നമ്മൾ ജസ്റ്റ് ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കിയായിരുന്നു. അപ്പോൾ ഷുഗർ കണ്ടൻറ്റും കാര്യങ്ങളെല്ലാം ഉണ്ട് നമുക്ക് ടേസ്റ്റ് ചെയ്ത്. അപ്പം നമ്മൾ എക്സ്ട്രാ ഷുഗറൊന്നും ഇതിലേക്ക് ആഡ് ചെയ്യേണ്ടി വരുന്നില്ല. ജസ്റ്റ് മിക്സ് ആഡ് ചെയ്യുക, ഒന്ന് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഈ സമയത്ത് ലോ ഫ്ലെയിമിൽ ഇടാനായിട്ടൊന്ന് ശ്രദ്ധിക്കണം കേട്ടോ, കാരണം അടിയിൽ പിടിക്കാൻ ഇതിനൊക്കെ സാധ്യതയുണ്ട്. അപ്പോൾ ലോ ഫ്ലെയിമിൽ ഇട്ടിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ഇനി ഇതിൻ്റെ ടൈം എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ 15 മിനിറ്റ് എന്തായാലും നമുക്കവിടെ ആവശ്യമുണ്ട്. കാരണം നമ്മുടെ ഇത് നമ്മുടെ പായസത്തിൻ്റെ ഒരു തിക്നെസ്സിലേക്ക് വരികയും വേണം, നമ്മളിട്ടിട്ടുള്ള അട ഒന്ന് വേവുകയും ചെയ്യണം. അതുകൊണ്ട് തന്നെ ഒരു 15 മിനിറ്റ് സമയം എന്തായാലും നമുക്ക് ആവശ്യമുണ്ട്. പിന്നെ നമ്മുടെ ഓരോരുത്തരുടെ ടേസ്റ്റിനനുസരിച്ച് തിക്നെസ് നമ്മുടെ ആവശ്യത്തിനനുസരിച്ചിട്ടാണ് നമ്മൾ ഓഫ് ചെയ്യേണ്ടത്. അപ്പോൾ ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് നമുക്കിതൊന്ന് കുറുക്കിയെടുക്കാം, അട ഒന്ന് വെന്ത് വരികയും ചെയ്യണം. അതുപോലെ തന്നെ പായസത്തിൻ്റെ കളറിലും ഒരു ചേഞ്ച് വന്നിട്ടുണ്ട്. അപ്പം നമ്മൾ ആദ്യം ഇട്ടൊരു കളറിലല്ല, ഒരു ലൈറ്റ് ബ്രൗൺ ഷെയ്ഡിലേക്ക് മെല്ലനെ പായസം നീങ്ങിത്തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. അതിന്റെ സ്ട്രക്ചറിൽ തന്നെ വ്യത്യാസം വന്നിട്ടുണ്ട്. നമ്മൾ ഇടുമ്പോഴത്തെ സ്ട്രക്ചർ എല്ലാം ഇപ്പൊ നമുക്കത് കാണാൻ സാധിക്കും, അട വെന്തു തുടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ടാണ് ഇങ്ങനെ വരണത്. അപ്പൊ നമുക്കിനി നമ്മളിതിൽ വേറെ നെയ്യൊന്നും ആഡ് ചെയ്തിട്ടില്ല. അതിപ്പോ അത് നെയ്യിന്റെ ഫ്ലേവറൊക്കെ അങ്ങനെ ഇഷ്ടമുള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ നമുക്ക് വേണമെങ്കിലേക്ക് 1 ടേബിൾ സ്പൂൺ നെയ്യ് ആഡ് ചെയ്ത് കൊടുക്കാം. അതുപോലെ അണ്ടിപ്പരിപ്പ് മുന്തിരി വറുത്തിടണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം കേട്ടോ. ഓരോരുത്തരുടെ ടേസ്റ്റും പ്രിഫറൻസും അനുസരിച്ചിട്ട് അങ്ങനെ ചെയ്യാം. നെയ്യ് ഇഷ്ടമായതുകൊണ്ട് തന്നെ 1 ടേബിൾ സ്പൂൺ നെയ്യ് ആഡ് ചെയ്യണം എന്ന് വിചാരിക്കുന്നു. വേണമെങ്കിൽ അണ്ടിപ്പരിപ്പ് വറുത്തിടുകയും ചെയ്യാം. അതിൻ്റെ കൺസിസ്റ്റൻസി എന്നെ മാറിയിട്ടുണ്ട്. ഇപ്പോൾ കണ്ട നമ്മൾ മുന്നേ പാലിങ്ങനെ കിടക്കുന്ന ജസ്റ്റ് ഒരു വെള്ളം പോലെയല്ല, ഇപ്പം ഒരു ഇത്തിരി തിക്കായിട്ടുണ്ട്. നമ്മുടെ അട വെന്തിട്ടുണ്ട്, നല്ല അടിപൊളി വന്നിട്ടുണ്ട്, കളറ് മാറിയിട്ടുണ്ട്. ഇനി നമുക്ക് ഞാൻ ഒരു വട്ടം ഷുഗർ നോക്കിയതായിരുന്നു. അപ്പോൾ അതിൽ അത്യാവശ്യം ഷുഗർ ഉണ്ടായിരുന്നു. അപ്പം നമുക്കിതിനി ഓഫ് ചെയ്യാം. ഇതിലേക്ക് ഞാൻ 1 ടേബിൾ സ്പൂണിൻ്റെ അടുത്ത് നെയ്യാണ് ആഡ് ചെയ്ത് കൊടുക്കണേട്ടാ. അപ്പോൾ അത്രയധികം നെയ്യേണ്ട ആവശ്യമില്ല.
ഒരു ടീസ്പൂൺ നെയ്യിൻ്റെ അടുത്ത് ആവശ്യമുള്ളൂ. അപ്പോൾ ഇതാ ഇത്ര നെയ്യ് ഞാൻ എടുത്തിട്ടുള്ളൂ. ഇതൊന്ന് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക, ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്യുക. അത്രയും വേണ്ട. പിന്നെ ഈ ചൂടിൽ തന്നെ ഓൾറെഡി ഇതൊക്കെ എടുക്കണതുകൊണ്ട് നെയ്യ് അത് അവിടെ സെറ്റായിക്കോളൂ. ഞാൻ സ്റ്റൗ ഓഫ് ചെയ്തിട്ടുണ്ട് കേട്ടോ. നമ്മുടെ പാല് തിളച്ചതിന് ശേഷം നമ്മുടെ പാലടയുടെ മിക്സൊക്കെ ഇടുമ്പോൾ ലോ ഫ്ലെയിമിൽ ഇട്ടിട്ടാണ് നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതും കൂടി ഒന്ന് ശ്രദ്ധിക്കുക. അപ്പോൾ പാലടയുടെ പരിപാടി ഇവിടെ ശരിയായിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ നല്ല ടേസ്റ്റുള്ള പാലട ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. വലിയ ബുദ്ധിമുട്ടില്ലേ ഇൻസ്റ്റൻറ്റ് പാലട മിക്സ് യൂസ് ചെയ്യുന്ന കാരണം കൊണ്ട് തന്നെ. അതുപോലെ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഷെയർ ചെയ്യാനും മറക്കരുത് കേട്ടോ. താങ്ക് യു.